വാഗമൺ വില്ലേജിൽ തോട്ടം ഭൂമി വ്യാപകമായി മുറിച്ചു വിൽക്കുന്നതായി പരാതി. തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകാനെന്ന വ്യാജേനയാണ് തോട്ടം മുറിച്ചു വിൽക്കുന്നതെന്നും ആരോപണം ഉയരുകയാണ്. തോട്ടം ഭൂമി വ്യാപകമായി മുറിച്ചു വിൽപ്പന നടത്തുന്നതായി പരാതി. വാഗമൺ വില്ലേജിന് സമീപത്തെ വിവിധ പ്രദേശങ്ങളിലാണ് വിൽപ്പന നടക്കുന്നത്. ഏക്കർ കണക്കിന് തോട്ടം ഭൂമി പരസ്യമായി മുറിച്ചു വിൽപ്പന നടത്തുന്നതിന് തൊഴിലാളി യൂണിയനുകളുടെയും റവന്യൂ അധികാരികളുടെയും പിന്തുണയുണ്ടെന്ന ആരോപണവും ഉയരുന്നുണ്ട്. തോട്ടം ഭൂമി മുറിച്ചു വിൽക്കുകയോ തരം മാറ്റുകയോ പാടില്ലെന്ന നിയമം നിലനിൽക്കെയാണ് തെളിച്ചെടികൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പിഴുതുമാറ്റി കെട്ടിടം പണിയുവാൻ നിലം ഒരുക്കുന്നത്. തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകാനെന്ന വ്യാജേനയാണ് ഇത്തരം തോട്ടങ്ങൾ മുറിച്ചു വിൽപ്പന നടത്തുന്നതെന്ന ആരോപണവും ശക്തമാണ്. പീരുമേട് താലൂക്കിൽ വ്യാപകമായിട്ട് വർഷങ്ങളായി തോട്ടം മേഖലയെ ഇല്ലാതാക്കുന്നതിന്, തോട്ടം വ്യവസായം തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനവുമായിട്ടാണ് മുന്നോട്ട് റവന്യൂ അധികാരികളും പഞ്ചായത്തും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രക്ഷോഭവുമായി പോവുകയും നിയമപരമായി കോടതിയെ സമീപിക്കുകയും നിയമപരമായി ലാൻഡ് റവന്യൂ കമ്മീഷണറെ സമീപിക്കുകയും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ചെയ്യുകയും അതിനെ തുടർന്ന് ഈ കഴിഞ്ഞ കുറേ നാളുകളായി MMJ പ്ലാന്റേഷൻ, അതുപോലെ തന്നെ നീലഗിരി എസ്റ്റേറ്റ്, അതുപോലെ തന്നെ ബദേൽ പ്ലാന്റേഷൻ, പോപ്സനെ മിക്ക എസ്റ്റേറ്റുകളിൽ നിന്നും ഈ തോട്ട വ്യവസായം നശിപ്പിക്കുന്ന തരത്തിലുള്ള തോട്ടം മുറിച്ചു വിൽപ്പനയും തരം മാറ്റലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ പരാതി കൊടുക്കുകയും അത് അന്വേഷിച്ച് ഇപ്പോൾ അത് നിർത്തലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനമെടുത്തതായിട്ട് ലാൻഡ് റവന്യൂ കമ്മീഷന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഞങ്ങൾക്ക് മറുപടി തന്നിരിക്കുകയാണ്. ഇതിന് പ്രകാരം തുടർ നടപടി ചെയ്യേണ്ടത് ഇവിടുത്തെ താലൂക്ക് അധികാരികളും വില്ലേജ് അധികാരികളും റവന്യൂ ഡിപ്പാർട്ട്മെൻ്റാണ്. പക്ഷേ അവരെ ഇന്ന് ഞാൻ വിളിച്ച് ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ഒന്ന് എനിക്ക് തരാമോ, നോക്കട്ടെ, നാളെ കഴിഞ്ഞ് കമ്മിറ്റിയുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ തോട്ടം തരം മാറ്റൽ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ സംരക്ഷിക്കുന്ന, എസ്റ്റേറ്റ് ഉടമയെ സംരക്ഷിക്കുന്ന നിലപാടായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2017 ഒരു താൽക്കാലിക എഗ്രിമെൻറ്റ് ജില്ലാ ഭരണകൂടത്തിൻ്റെതായിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടുത്തെ MLA, അതുപോലെ തന്നെ MP, അതുപോലെ തന്നെ ലേബർ കമ്മീഷണർ, കളക്ടർ ഉൾപ്പെടുന്ന തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ യൂണിയൻ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ തീരുമാനമെടുത്തിരുന്നു. ആനുകൂല്യം നൽകുവാൻ, തൊഴിലാളികൾക്ക് ആനുകൂല്യം നൽകുവാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ആ ആനുകൂല്യത്തിന് പകരമായി അവർക്ക് 2 സെൻറ്റോ 3 സെൻറ്റോ വീട് വയ്ക്കുന്നതിന് വേണ്ടി ഭൂമി നൽകുവാൻ വേണ്ടി തീരുമാനിച്ചു. എന്നാൽ MMJ ഉൾപ്പെടുന്ന എസ്റ്റേറ്റുകൾ ചെയ്തത് അവിടെയുള്ള തോട്ട തൊഴിലാളികൾക്ക് ആർക്കും തന്നെ കൊടുക്കാതെ വൻകിട റിസോർട്ട് മാഫിയകൾക്കും ഭൂമാഫിയകൾക്കും മറച്ചു വയ്ക്കുന്ന സമീപനമാണ് ഉണ്ടായത്. വാഗമണിന് പുറമെ ഏലപ്പാറ വില്ലേജിലെ താലൂക്കിലെ മിക്ക തോട്ടങ്ങളിലും ഭൂമി തരം മാറ്റി നൽകുന്നുണ്ട്. എന്നാൽ ഭൂമി തരം മാറ്റുന്നതിനെ സംബന്ധിച്ചും മുറിച്ചു വിൽപ്പന നടത്തുന്നതിനെക്കുറിച്ചും പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്ന റവന്യൂ അധികാരികളുടെ വിശദീകരണം. തോട്ടം മുറിച്ചു വിൽക്കുന്നതും തരം മാറ്റുന്നതും തടഞ്ഞുകൊണ്ട് പീരിമേട് സബ് രജിസ്ട്രാർക്ക് കത്ത് നൽകി. ഇത്തരത്തിൽ കൈമാറിയ സ്ഥലങ്ങളിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നതിന് തഹസിൽദാർ മുഖേന നിർദ്ദേശം നൽകിയിട്ടുള്ളതായി ലാൻഡ് റവന്യൂ ബോർഡ് സെക്രട്ടറിയുടെ കത്തിൽ പറയുന്നു. പീരിമേട് താലൂക്കിലെ നീലഗിരി, ബോണാമി, MJ പ്ലാന്റേഷൻ എന്നീ തോട്ടങ്ങൾ കേരള ഭൂപരിഷ്കരണ നിയമം സെക്ടർ 81 പ്രകാരം ഇളവ് അനുവദിച്ച് ഭൂമി കൈമാറ്റം തടഞ്ഞുകൊണ്ടാണ് ലാൻഡ് റവന്യൂ ബോർഡ് സെക്രട്ടറി കത്ത് നൽകിയിരിക്കുന്നത്. നിയമലംഘനം കണ്ടെത്തിയാൽ സെക്ഷൻ 87 പ്രകാരം താലൂക്ക് ലാൻഡ് റവന്യൂ ബോർഡ് വഴി നടപടി സ്വീകരിക്കും. തോട്ടങ്ങൾ വ്യാപകമായി മുറിച്ചു വിൽപ്പന നടത്തുന്നെന്ന് കാട്ടി BJP പീരിമേട് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സി സന്തോഷ് കുമാർ നൽകിയ പരാതിയിലാണ് ലാൻഡ് ബോർഡിൻ്റെ നടപടി. ഫെസ്റ്റൂൺ ന്യൂസ്, ഏലപ്പാറ.